മാത്യു കുഴൽനാടന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ സി പി എം. വീണയുടെ കമ്പനി ഐ ജി എസ് ടി അടച്ചോ എന്ന തന്റെ ചോദ്യം സി പി എം ആയുധമാക്കുന്നു എന്ന് കണ്ട് ജി എസ് ടി അല്ല ലഭിച്ച കോടികളാണ് പ്രശ്നമെന്ന് ഇന്ന് മാത്യു കുഴൽനാടനും തിരുത്തി. വീണയുടെയും എക്സാലോജിക്കിന്റെയും അക്കൌണ്ട് വിവരങ്ങൾ പുറത്തുവിടാൻ കുഴൽനാടൻ വെല്ലുവിളിച്ചിട്ടും നികുതി വകുപ്പിന്റെ റിപ്പോർട്ട് വന്ന ശേഷം മതി പ്രതികരണം എന്ന നിലപാടിൽ തുടരുകയാണ് സി പി എം. 30,96,000 രൂപ ജി എസ് ടി ആയി അടക്കണമെന്നുണ്ട്, അടക്കേണ്ടതായിരുന്നു. എക്സാലോജിക്ക് ആ പണം അടച്ചതിന്റെ രേഖ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തുവിടുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആദായ നികുതി തർക്കപരിഹാര ബോർഡ് രേഖയ്ക്ക് കൃത്യമായ മറുപടിയില്ലാതെ വേർക്കുകയായിരുന്ന സി പി എം വീണ് കിട്ടിയത് ആയുധമാക്കുകയായിരുന്നു. രാഷ്ട്രീയ കോഴ എന്ന് ഇനി പറയല്ലെന്ന വാദവുമായി തോമസ് ഐസക് വരെ രംഗത്തെത്തി. അങ്ങനെ വിഷയം മാറ്റേണ്ടെന്ന് മാത്യു കുഴൽനാടൻ. ഒരിക്കൽ കൂടി പറയുന്നു, ഡോണ്ട് ട്രൈ ടു ഷിഫ്റ്റ് ദ ഗോൾ പോസ്റ്റ്. വീണ നികുതി അടച്ചോ ഇല്ലയോ എന്നുള്ളതല്ല ചോദ്യം. വീണ എത്ര കോടി രൂപ സി എം ആർ എൽ നിന്നും ഇതിനോടകം കൈപ്പറ്റി, ഇതുപോലെ എത്ര കമ്പനികളിൽ നിന്നും എത്ര കോടി രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. നികുതി വകുപ്പ് നടത്തുന്ന പരിശോധനയുടെ കാര്യത്തിലും മാത്യു കുഴൽനാടന് ആകാംക്ഷയില്ല. എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ബാംഗ്ലൂരിലാണ്, കർണാടകയിലാണ്. ഈ കേരളത്തിന്റെ പരിധിയിൽ വരുന്നതല്ല, അല്ലെങ്കിൽ കേരളത്തിൽ ജൂറിസ്ഡിക്ഷൻ ഉള്ളതല്ല, എനിക്ക് നേരിട്ട് ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന് നികുതി കണക്ക് പുറത്തുവിട്ടുകൂടാ എന്ന ചോദ്യത്തിന് കാത്തിരുന്നു കാണുമെന്നായിരുന്നു മറുപടി. എന്നാൽ ജി എസ് ടി കമ്മീഷണറേറ്റ് പരിശോധനയുടെ റിപ്പോർട്ട് വരാൻ കാത്തിരിക്കുകയാണ് സി പി എം. അതിനാൽ ഇക്കാര്യത്തിൽ അവർ പ്രതികരിക്കുന്നുമില്ല. തിരുവനന്തപുരത്തും കൊല്ലത്തും വെച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. രേഖകൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് കുഴൽനാടൻ തുടങ്ങിയ വാർത്താസമ്മേളനം രാഷ്ട്രീയ ആരോപണങ്ങളോടെ അവസാനിച്ചതിൽ മാത്രമാണ് സി പി എം നേതാക്കൾ ആശ്വാസം കാണുന്നത്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.